डॉक्टर थॉमस जो प्लास्टिक सर्जन के एम सी हॉस्पिटल ज्योति सर्कल वर्क ചെയ്യയാണ് ഓക്കേ ഇന്നത്തെ ടോക്ക് ഇറ്റ്സ് അബൌട്ട് കോസ്മെറ്റിക് സർജറി എസ്പെഷ്യലി മാംഗ്ലൂർ ആൻഡ് സറൗണ്ടിങ് ഏരിയാസിൽ അബൌട്ട് കോസ്മെറ്റിക് സർജറി ഇൻ പെർട്ടിക്കുലർ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ട് കോസ്മെറ്റിക് സർജറി ആൻഡ് പ്ലാസ്റ്റിക് സർജറി രണ്ടും സെയിം ആണോ അത് എന്തെങ്കിലും ഡിഫറൻസസ് ഉണ്ടോ ഒത്തിരി പേർക്കുള്ളൊരു ഡൗട്ടാണ് ഓക്കെ അപ്പോൾ ഇത് ആൻസർ ചെയ്യാൻ ഇറ്റ്സ് ബേസിക്കലി കോസ്മെറ്റിക് സർജറി പ്ലാസ്റ്റിക് സർജറിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ പ്ലാസ്റ്റിക് സർജറിയിൽ രണ്ട് മെയിൻ ഭാഗങ്ങളാണ് ഉള്ളത് ഫസ്റ്റ് റീകൺസ്ട്രക്റ്റീവ് സർജറി രണ്ടാമത്തെ ഭാഗം കോസ്മെറ്റിക് സർജറി അപ്പോൾ കോസ്മെറ്റിക് സർജറി എല്ലാവർക്കും അറിയാം ഇത് നമ്മുടെ നോർമൽ ശരീരം കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സാണ് ചെയ്യാറ് സെയിം ടൈം റീകൺസ്ട്രക്റ്റീവ് സർജറീൻ്റെ ഭാഗം പറഞ്ഞാൽ ഡ്യൂ ടു വേരിയസ് റീസൺസ് ചിലപ്പം ജന്മയിലെ ബേർത്ത് ഡിഫെക്ട്സ് ഉണ്ടാവുമായിരിക്കും മുഖത്തിൽ കയ്യിൽ ബേർത്ത് ഡിഫെക്ട്സ് ഉണ്ടാവുമായിരിക്കും അത് നമ്മൾ റിപ്പയർ ചെയ്യാൻ നോക്കുന്ന പ്രൊസീജിയേഴ്സാണ് സെയിം ടൈം നമുക്ക് എന്തെങ്കിലും ക്യാൻസേഴ്സ് വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻസ് ആയിട്ട് ഏതെങ്കിലും നമ്മുടെ ദേഹത്തിൻ്റെ ഒരു ഭാഗം ഇഞ്ചുറി ആയിട്ടുണ്ട് ഡിഫോംഡ് ആയിട്ടുണ്ട് അത് തിരിച്ച് നോർമലിലോട്ട് കൊണ്ടുവരാൻ ഉള്ള ഒരു പ്രയത്നമായിരിക്കും റീകൺസ്ട്രക്റ്റീവ് സർജറി അപ്പോൾ ഈ ടോക്ക് വിൽ ബി ഫോക്കസിങ് മോർ ഓൺ കോസ്മെറ്റിക് സർജറി രണ്ടാമത്തെ ഡൗട്ട് എല്ലാവർക്കും ഉള്ളത് എന്തെല്ലാം ടൈപ്പ് കോസ്മെറ്റിക് സർജറീസ് ആണ് ഇന്ത്യയിൽ ചെയ്യാറുള്ളത് അപ്പോൾ ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ നമ്മുടെ ഫുൾ വേൾഡിൽ എന്തെല്ലാം കോസ്മെറ്റിക് സർജറീസ് ചെയ്യുന്നുണ്ട് ഇറ്റ്സ് അവൈലബിൾ ഇൻ ഇന്ത്യ ഓൾസോ അപ്പോൾ മോസ്റ്റ് കോമൺലി ചെയ്യുന്ന കോസ്മെറ്റിക് സർജറീസ് മാംഗ്ലൂരിലും നോർത്ത് കേരളയിലും ആയിട്ട് കാണുന്നത് ഫസ്റ്റ് മേ ബി ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എസ്പെഷ്യലി ലാസ്റ്റ് ഒരു 10-15 years ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ഇസ് എ വെരി കോമൺ പ്രൊസീജിയർ ബീങ് ഡൺ ഫോളോഡ് ബൈ ലൈപ്പോസക്ഷൻ ബേസിക്കലി നമ്മുടെ ദേഹത്തിലുള്ള ഫാറ്റ് സെൽസിനെ നമ്മൾ സക്ക് ചെയ്തിട്ട് പുറത്തോട്ട് എടുക്കുന്ന ഒരു പ്രൊസീജിയറാണ് ദേഹത്തിൻ്റെ ഒരു ഷേപ്പ് കുറച്ച് ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊസീജിയർ ഇത് കഴിഞ്ഞിട്ട് വയറ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സർജറീസ് ഉണ്ട് അത് ടമ്മി ടക്ക് എന്ന് ഇംഗ്ലീഷിൽ പറയും അല്ലെങ്കിൽ അബ്ഡോമിനോപ്ലാസ്റ്റി എന്ന് നമ്മുടെ പ്ലാസ്റ്റിക് സർജറി ടേമാണ് അതും കോമൺ ആയിട്ട് ഈ ഒരു റീജിയനിൽ ചെയ്യുന്ന ഒരു സർജറിയാണ് അതല്ലാണ്ട് മൂക്ക് കറക്റ്റ് ചെയ്യാനുള്ള സർജറീസും കോമൺ ആയിട്ട് ചെയ്യാറുണ്ട് ഓൾസോ ഇപ്പോൾ റീസെൻ്റ്ലി ബ്രസ്റ്റിൻ്റെ സർജറീസ് ഒത്തിരി പേര് ചോദിച്ചു വരുന്നുണ്ട് ബ്രസ്റ്റ് കുഞ്ഞതായിട്ടുള്ള ലേഡീസിന് ബ്രസ്റ്റിൻ്റെ സൈസ് കൂട്ടുന്ന സർജറി ചിലവർക്ക് ബ്രസ്റ്റിൻ്റെ സൈസ് ഒത്തിരി കൂടുതലുള്ള ആൾക്കാർക്ക് ബ്രസ്റ്റിൻ്റെ സൈസ് കുറച്ച് കൊടുക്കുന്ന സർജറി അതല്ലാണ്ട് പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഇത് ഫുൾ ദേഹം കുറച്ച് ചേഞ്ചസ് ഉണ്ടാവും എസ്പെഷ്യലി വയറിൻ്റെ ഭാഗം ബ്രസ്റ്റിൻ്റെ ഭാഗത്ത് ചില ചേഞ്ചസ് ഉള്ളത് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്ന സർജറീസ് ഇപ്പോൾ കുറച്ച് കോമൺ ആയിട്ട് വരുന്നുണ്ട് അതല്ലാണ്ട് സർജറി അല്ലാണ്ട് തന്നെ കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സ് കുറച്ച് കോമൺ ആയിട്ട് ഇപ്പോൾ വരുന്നുണ്ട് പറഞ്ഞാൽ അത് അത്ര ഇൻവേസീവ് അല്ലാണ്ട് ചെയ്യുന്ന ചില ട്രീറ്റ്മെൻറ്സ് ഉണ്ട് എസ്പെഷ്യലി ചിലവർക്ക് ഈ ലിപ്സിൻ്റെ സൈസ് കൂട്ടാനായിട്ട് ഈ ഡെർമൽ ഫില്ലേഴ്സ് പറഞ്ഞ ഒരു ഇഞ്ചെക്ഷൻ ഉണ്ട് അത് ഒത്തിരി പേര് ഇപ്പോൾ ഓപ്റ്റ് ചെയ്യുന്നുണ്ട് എസ്പെഷ്യലി ഡ്യൂ ടു ഈ സോഷ്യൽ മീഡിയേൻ്റെ പ്രസൻസ് എല്ലാം ഉണ്ട് ഒത്തിരി പേര് അത് കണ്ടിട്ട് അത് ചോദിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ അതല്ലാണ്ട് കുറച്ച് പ്രായമാവുമ്പോൾ ഈ മുഖത്തിലുള്ള ചില ലൈൻസ് റിങ്കിൾസ് എന്ന് പറയും ആ റിങ്കിൾസ് മാറ്റാനുള്ള ചില ഇഞ്ചെക്ഷൻസ് ഉണ്ട് അത് കോമൺലി ബൊട്ടോക്സ് എന്ന് പറയും ബേസിക്കലി ബോട്ടിലിനം ടോക്സിൻ ഇഞ്ചെക്ഷൻസ് നമ്മൾ സ്കിന്നിൽ ചില സ്ഥലത്തിൽ കൊടുക്കുമ്പോൾ ആ ലൈൻസ് കുറച്ച് ബെറ്റർ ആക്കാനുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ് അതും ഇൻവേസീവ് ട്രീറ്റ്മെൻ്റ് അല്ല ഒരു ഓഫീസ് പ്രൊസീജിയറായിട്ട് ചെയ്യാനാവുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ് വേറെ ഒരു ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ കോസ്മെറ്റിക് സർജറീൻ്റെ ട്രെൻഡ് എങ്ങനെയാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഓക്കെ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ ഒരു 15 years ബാക്ക് നോക്കുമായിരുന്നെങ്കിൽ കോസ്മെറ്റിക് സർജറി അത്ര കോമൺ ആയിട്ട് ഇന്ത്യയിൽ ചെയ്യാനുണ്ടായിരുന്നില്ല ഇപ്പോൾ ഇന്ത്യൻ്റെ പോപ്പുലേഷൻ സെക്കൻഡ് ലാർജസ്റ്റ് പോപ്പുലേഷൻ ആയിരുന്നു
വേൾഡിൽ. ബട്ട് സ്റ്റിൽ ദ നമ്പർ ഓഫ് കോസ്മെറ്റിക് സർജറീസ് ഒത്ര കുറവായിരുന്നു 15 years back. ബട്ട് ഇൻ ദ ലാസ്റ്റ് 10 years അത് ഇറ്റ്സ് ഇൻക്രീസ്ഡ്. അപ്പോൾ പ്രോബ്ലി വേൾഡ് വൈഡ് ഇന്ത്യയിൽ ഇന്ത്യ മൈറ്റ് ബി ഇൻ ദ ടോപ്പ് 10 countries ഒരു 10 years back നമ്പർ ഓഫ് കോസ്മെറ്റിക് സർജറീസ് നോക്കുമ്പോൾ ബിഹൈൻഡ് USA ആൻഡ് ബ്രസീൽ. അവിടെ ഒത്തിരി ചെയ്യണുണ്ടായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് 5 years ഇറ്റ്സ് ബിക്കം ഇവൻ മോർ ഹയർ ഇൻ ഇന്ത്യ. ഇപ്പോൾ ലാസ്റ്റ് 2 years ഒരു സ്റ്റാറ്റിസ്റ്റിക് നോക്കുകയായിരുന്നെങ്കിൽ ഇന്ത്യ ഇസ് 4th വേൾഡ് വൈഡ് നമ്പർ ഓഫ് കോസ്മെറ്റിക് സർജറീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമാത്രമല്ല, ഒത്തിരി ഫോറിനേഴ്സ് ഇന്ത്യയിൽ വന്നിട്ടും കോസ്മെറ്റിക് സർജറി ചെയ്ത് പോകാറുണ്ട്. ബിക്കോസ് ദ കോസ്റ്റ് ഇസ് മച്ച് ലെസർ ഇൻ ഇന്ത്യ ആസ് കമ്പയർഡ് ടു USഉം യുണൈറ്റഡ് കിങ്ഡമും. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് എന്ത് ടൈപ്പ് കോസ്മെറ്റിക് സർജറീസ് ആണ് കൂടുതൽ ചെയ്യാറുള്ളത്? ഇതും ഒത്തിരി ചേഞ്ചസ് വന്നിട്ടുണ്ട് ഇൻ റീസെൻറ്റ് ടൈംസ്. ഇപ്പോൾ പ്രീവിയസ്ലി ഈ മാംഗ്ലൂരും നോർത്ത് കേരള പ്രദേശത്ത് നോക്കുകയായിരുന്നെങ്കിൽ കൂടുതൽ പ്ലാസ്റ്റിക് സർജറി പറഞ്ഞാൽ മൂക്കിൻ്റെ കറക്ഷൻ ആയിരുന്നു, പിന്നെ ഹെയർ ട്രാൻസ്പ്ലാന്റ്. അപ്പോൾ ഈ റീസെൻറ്റ് ടൈംസിൽ എന്തെങ്കിലും കൂടുതൽ കാണുന്നത് ഇപ്പോൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് ഡെഫിനറ്റ്ലി ഇപ്പോഴും ലീഡിങ് ആണ്. അത് കഴിഞ്ഞിട്ട് ലൈപ്പോസക്ഷൻ, ഫാറ്റ് സഖ്യത എടുക്കുന്ന സർജറി, ബോഡീൻ്റെ ഷേപ്പ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സർജറി, അതാണ് ഇപ്പോൾ ഒത്തിരി കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അത് കഴിഞ്ഞിട്ട് എബ്ഡോമിനോപ്ലാസ്റ്റി, ടമ്മി ടക്ക് എന്നുള്ള സർജറി, ബേസിക്കലി വയറ് കുറയ്ക്കാനുള്ള സർജറി, അതും ഇപ്പോൾ ഒത്തിരി പേര് ഓപ്റ്റ് ചെയ്യുന്നുള്ള ഒരു പ്രൊസീജിയറാണ് ഈ ഒരു സമയത്ത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ബ്രസ്റ്റിൻ്റെ സർജറീസും ബാക്കിയുള്ള കോസ്മെറ്റിക് സർജറീസ് കാണുന്നത്. അതല്ലാണ്ട് ഈ കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സ്, ഞാൻ പറഞ്ഞ പോലെ ഈ ഫില്ലേഴ്സും ബോട്ടോക്സും ഒത്തിരി പേര് ഓപ്റ്റ് ചെയ്യുന്നുണ്ട്. വേറൊരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് പറയുവാണെങ്കിൽ, എന്തുകൊണ്ടാണ് ഒത്തിരി പേര് ഇപ്പോൾ കോസ്മെറ്റിക് സർജറി ഓപ്റ്റ് ചെയ്യുന്നത്? മോസ്റ്റ്ലി ഇന്ത്യ ഒരു കൺസർവേറ്റീവ് സൊസൈറ്റി ആയിരുന്നു. സോ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒത്തിരി പേര് കോസ്മെറ്റിക് സർജറി ഓപ്റ്റ് ചെയ്യുന്നത്? അത് ആൻസർ ചെയ്യാൻ 2-3 points ഉണ്ട്. ഒന്ന്, പ്രോബബ്ലി ഇന്ത്യൻസ് ഒത്തിരി പേർക്ക് ആ ഒരു ഈഗർനെസ് ഉണ്ടായിരുന്നു, അവരുടെ ബോഡീൻ്റെ ഇത് ഷേപ്പും അവരുടെ ഫേസിൻ്റെ ഇത് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം എപ്പോഴും ഉണ്ടാവുമായിരുന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ ആൾക്കാർ കുറച്ചുകൂടെ ബോൾഡാണ്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അവർ അത് ഫോളോ ത്രൂ ചെയ്തിട്ട് അത് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. സെക്കൻഡ് പോയിൻ്റ് പറയുവായിരുന്നെങ്കിൽ, ഈ ഒരു ടൈമിൽ നമ്മുടെ യങ്ങർ പോപ്പുലേഷൻ്റെ ഡിസ്പോസിബിൾ ഇൻകം കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ അത് എഫോർഡ് ചെയ്യാൻ ആവുന്നുണ്ട് ഈ ഒരു സമയത്ത്. അപ്പോൾ അതും ഒരു ഇമ്പോർട്ടൻ്റ് റീസൺ ആണ് ഒത്തിരി പേര് ഇപ്പോൾ കോസ്മെറ്റിക് സർജറി ഓപ്റ്റ് ചെയ്യുന്നത് കാരണം. മൂന്നാമത്തെ കാരണം പറഞ്ഞാൽ, ഒത്തിരി പേര് എക്സ്പെഷ്യലി എക്സ്പാട്രിയേറ്റ്സ്, USലും UKലും UAയിലും എല്ലാം ഉള്ള ആൾക്കാർ, അവിടെ കോസ്മെറ്റിക് സർജറി ഈസ് വെരി കോസ്റ്റ്ലി. അപ്പോൾ ഒത്തിരി പേര് ഇന്ത്യയിൽ വരുമ്പോൾ, വെക്കേഷന് വേണ്ടി വരുമ്പോൾ ഒത്തിരി പേര് കോസ്മെറ്റിക് സർജറി ഇവിടെ വെച്ച് ചെയ്ത് പോകാറുണ്ട്. ഒരു ലാസ്റ്റ് പോയിൻ്റ് ഞാൻ ടച്ചപ്പ് ചെയ്യാൻ പോകുന്നത്, എന്താണ് പ്ലാസ്റ്റിക് സർജറീൻ്റെ സ്കോപ്പ് ആൻഡ് എന്താണ് കറൻറ്റ് ട്രെൻഡ്സ്, എന്താണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മാംഗ്ലൂർ ആൻഡ് സറൗണ്ടിങ് ഏരിയാസിൽ. ഇപ്പോൾ മാംഗ്ലൂർ ഇപ്പോൾ ഒരു യങ് പോപ്പുലേഷനുള്ള ഒരു സിറ്റിയാണ്. ഇതൊരു എഡ്യൂക്കേഷണൽ ഹബ്ബായതുകൊണ്ട് ഒത്തിരി മെഡിക്കൽ സ്റ്റുഡൻസും നഴ്സിംഗ് സ്റ്റുഡൻസ്, എൻജിനീയറിംഗ്, ഹോട്ടൽ മാനേജ് സ്റ്റുഡൻസ് ഒത്തിരി പേർ ഉള്ളതുകൊണ്ട്, ആൻഡ് ഓൾസോ യങ് IT ഹബ്ബാണ്. ഒത്തിരി പേര് 20സും 30സ് ആ ഏജ് ഗ്രൂപ്പിലുള്ള ഒത്തിരി പേര് ഇപ്പോൾ കോസ്മെറ്റിക് സർജറീസിന് വേണ്ടി ഓപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വോണ്ടഡ് ടു സ്ട്രെസ്, ഇപ്പോൾ മാംഗ്ലൂരിൽ KMC ഹോസ്പിറ്റൽ വി ആർ പ്രൊവൈഡിങ് വേൾഡ് ക്ലാസ് കെയർ ആൻഡ് സർവീസസ് ഫോർ ഓൾമോസ്റ്റ് ഓൾ ടൈപ്സ് ഓഫ് കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സ് ബീങ് ഓഫേർഡ് വേൾഡ് വൈഡ്. Thank you.